നമസ്കാരം. കാരണമറിയാതെ ഈ മലപ്പുറത്തേക്ക് ജി വിദ്യാർത്ഥിനിയുടെ മരണം. ന്യൂറോ വൈറസ് സാധ്യത ലക്ഷണങ്ങൾ കാണപ്പെട്ട കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ ഫൊറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പരിശോധനാ ഫലം കാത്ത് പോലീസ്. നാടിനെയൊന്നാകെ കണ്ണീരിലാഴ്ത്തിയാണ് മലപ്പുറം ഈസ്റ്റ് കോടൂരിലെ മൂഴിക്കൽ ശിഖാബിന്റെ മകളിൽ കെ ജി വിദ്യാർത്ഥിനിയായ 5 വയസ്സുകാരി ഫാത്തിമ റിബ്ഷി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. വയറുവേദനയും ഛർദിയും പനിയും ഉണ്ടായിരുന്ന കുട്ടിയെ ആദ്യം താനിക്കൽ PHCയിലും പിന്നീട് മലപ്പുറം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെയും ഡോക്ടർമാരെ കാണിച്ചിരുന്നു. തുടർന്ന് കിഴക്കേ തലയിലെ ഗ്ലോബൽ സെന്ററിൽ നിന്നും സ്കാനിംഗ് നടത്തിയെങ്കിലും പ്രശ്നങ്ങളുള്ളതായി ഒന്നും പറഞ്ഞിരുന്നില്ല. വയറിൽ ചെറിയ കുമിളകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പേടിക്കാനില്ലെന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് ശക്തമായ വയറുവേദന വന്നതോടെ കുഞ്ഞിനെയും കൊണ്ട് പടപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെടുകയായിരുന്നു. ആശുപത്രിയിലെത്തും മുൻപേ മരണം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അവസാനമായി കുട്ടി സ്കൂളിലേക്ക് പോയിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പനിയുണ്ടായിരുന്നുവെങ്കിലും സാധാരണ വൈറൽ പനിയാകുമെന്നായിരുന്നു വീട്ടുകാരും അധ്യാപകരും കരുതിയിരുന്നത്. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾക്കായി ഫൊറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഇതിനുശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്നും മലപ്പുറം പോലീസ് വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഫക്കെട്ടിന്റെ സൂചനയുള്ളതായി കണ്ടെങ്കിലും ഇത് മരണത്തിന് കാരണമാകുമോ എന്ന കാര്യത്തിൽ ഡോക്ടർക്ക് വ്യക്തതയില്ല. തുടർന്നാണ് കുഞ്ഞിന് പനിയും ഛർദിയും വയറുവേദനയും ഉണ്ടായിരുന്നതായി മെഡിക്കൽ റിപ്പോർട്ടിൽ കണ്ടതോടെ ഇവയുടെ വ്യക്തതയ്ക്ക് വേണ്ടി മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള വിവിധ അസുഖങ്ങളുടെ ഫൊറൻസിക് പരിശോധനകൾക്കായി അയച്ചിരിക്കുന്നത്. എന്താണ് നോറോ വൈറസ്? ഉദര സംബന്ധമായ അസുഖമുണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറസുകളാണ് നോറോ വൈറസുകൾ. ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും ആവരണത്തിൻ്റെ വീക്കത്തനം, കടുത്ത ഛർദി, വയറിളക്കം എന്നിവയ്ക്കും ഈ വൈറസ് കാരണമാകുന്നു. ആരോഗ്യമുള്ളവരിൽ നോറോ വൈറസ് കാര്യമായി ബാധിക്കില്ലെങ്കിലും ചെറിയ കുട്ടികൾ, പ്രായമായവർ, മറ്റനുബന്ധ രോഗങ്ങളുള്ളവർ എന്നിവരെ ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. നോറോ വൈറസ് ഒരു ദന്തുജന്യ രോഗമാണ്. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പകരുന്നത്. രോഗബാധയുള്ള വ്യക്തികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പടരും. രോഗബാധിതനായ ആളിൻ്റെ വിസർജ്യം വഴിയും ഛർദിയിൽ വഴിയും വൈറസ് പടരും. വളരെ പെട്ടെന്ന് രോഗം പകരുന്നതിനാൽ വളരെയേറെ ശ്രദ്ധിക്കണം. വയറിളക്കം, വയറുവേദന, ഛർദി, മനമറിച്ചിൽ, പനി, തലവേദന, ശരീരവേദന തുടങ്ങിയവയാണ് നോറോ വൈറസ് രോഗലക്ഷണങ്ങൾ. ഛർദി, വയറിളക്കം എന്നിവ മൂർച്ഛിച്ചാൽ നിർജലനീകരണം സംഭവിക്കുകയും ഗുരുതരാവസ്ഥയിലേക്ക് പോകുകയും ചെയ്യും. അതിനാലാണ് ഈ വൈറസിനെ ഭയക്കേണ്ട കാരണം. വൈറസ് ബാധിത ഡോക്ടറുടെ നിർദ്ദേശം അനുസരണം വീട്ടിലിരുന്ന് വിശ്രമിക്കണം. ORS ലൈൻ, തിളപ്പിച്ചായറ്റിയ വെള്ളം എന്നിവ നന്നായി കുടിക്കേണ്ടതുമാണ്. ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കണം. രോഗമാറി 2 ദിവസങ്ങൾ വരെ വൈറസ് പടരാൻ സാധ്യതയുള്ളതിനാൽ 2 ദിവസം കഴിഞ്ഞ് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.